കുഞ്ഞാലിക്കുട്ടിക്ക് അന്ന് കുറ്റിപ്പുറത്ത് വിജയിക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നു. ഞാൻ കരുതിയിരുന്നു. എൻ്റെ മനസ്സിലെന്തോ അങ്ങനെ ഒരു ഒരു തോന്നൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ മുസ്ലിം ലീഗിൽ നിന്ന് പോരുന്നത് പോരണമെന്നുള്ള ആസൂത്രിതമായ പദ്ധതികൾ ഇട്ടിട്ടല്ലോ, വളരെ യാദൃശ്ചികമായി ചില കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിനെ തുടർന്നാണ് പോരേണ്ടി വന്നത്. ഇഷ്ടമില്ലാതെ എന്ന് വേണമെങ്കിൽ അതേക്കുറിച്ച് പറയാം. അപ്പോൾ അതിനെതിരായിട്ട് ഒരു ഫൈറ്റ് ചെയ്യണം, ജയിക്കും. എവിടെ നിന്നോ ഒരു ഉൾവിളി, മത്സരിച്ചാൽ ജയിക്കും. ഒരു പക്ഷേ എനിക്ക് മാത്രം ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഉൾവിളിയാകും അത്. സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന സമയത്താണ് അഖിലേന്ത്യാ കൺവീനർ ആക്കുന്നത്. അന്ന് അഖിലേന്ത്യാ കമ്മിറ്റി കൂടി ഇല്ലാതിരുന്ന സമയത്താണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ആ ഒരു വാശിയാണോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത്? ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് ആ ടേം തീർന്നപ്പോഴേക്ക് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്താൻ യോഗ്യനാണ്, നേതൃത്വം നൽകാനും എനിക്ക് കഴിയുമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കണം. പക്ഷേ ആ കൗൺസിലിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അന്ന് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമീപനം ഉണ്ടായത്. എന്നെ ദേശീയ സെക്രട്ടറിയാക്കി, കൺവീനറാക്കി മാറ്റി. അത് പണ്ട് സി എച്ച് മുഹമ്മദ് വായ സാഹിബ് അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവരെന്നെ ചവിട്ടി മേൽപോട്ടുയർത്തി എന്നാണ്. അഖിലേന്ത്യാ തലത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ചവിട്ടി മേൽപോട്ടുയർത്തുന്നതിന് സമാനമാണ്. പക്ഷേ ഞാനതിൽ തൃപ്തിപ്പെട്ടു. എന്നാൽ ആ സ്ഥാനത്തിരുന്നും പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ഞാൻ ദേശീയ കൺവീനറായിരിക്കെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു വലിയ പരിപാടി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ചേർന്നു. അന്ന് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് പ്രസിഡൻ്റ്, ഷാജി ജനറൽ സെക്രട്ടറി. ആ പരിപാടിയുടെ സ്റ്റേജിലേക്ക് പോലും യൂത്ത് ലീഗിൻ്റെ ദേശീയ കൺവീനറെ ക്ഷണിച്ചില്ല. ഞാൻ 10,000-ക്കണക്കിന് വരുന്ന പ്രവർത്തകർക്കിടയിലായിരുന്നു നിലയുറപ്പിച്ചത്. അതൊക്കെ എന്നിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ വിജയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കാണുന്ന കെ ടി ജലീൽ ഉണ്ടാകുമായിരുന്നു? ഉണ്ടാകുമായിരിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ, അതായിരുന്നു മുദ്രാവാക്യം. ഒന്നുകിൽ രാഷ്ട്രീയമായി അതിജീവിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ശ്മശാനത്തിൽ അടക്കം ചെയ്യപ്പെടും. ഇതിലേതു വേണം? ആ ചോയ്സ് എൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങിയത്.